VB.NET ലെ ടെക്സ്റ്റ് ബോക്സിലും ലിസ്റ്റ് ബോക്സിലും മറ്റും എൻ്റർ ചെയ്യുന്ന ഡേറ്റ വാല്യൂ SQL ക്വറി ഉപയോഗിച്ച് എങ്ങനെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനെ നമ്മളിവിടെ പ്രോഗ്രാംസിൽ നിന്നും മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന മെനുവിൽ നിന്നും മൈക്രോസോഫ്റ്റ് ആക്സസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന ഡേറ്റാബേസ് ആണ്. ഇവിടെ പുതിയൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുവാൻ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഫയൽ എന്ന മെനുവിൽ നിന്നും ന്യൂ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ബ്ലാങ്ക് ഡേറ്റാബേസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫയൽ ന്യൂ ഡേറ്റാബേസ് എന്ന വിൻഡോയിൽ ഡേറ്റാബേസ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ മാർക്കറ്റിൻ്റെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇതിൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്ന ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഫീൽഡ് നെയിം ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിനായി സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന ടേബിളിലെ ഓരോ കോളം ടൈപ്പ് ചെയ്യുക. അതായത് ഐറ്റം കോഡ് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ടെക്സ്റ്റോ അല്ലെങ്കിൽ നമ്പറോ ആയി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഐറ്റം നെയിം ഇത് ടെക്സ്റ്റായി സെറ്റ് ചെയ്യുന്നു. അടുത്തതായി പ്രൈസ് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് നമ്മൾ കറൻസി ആയി സെലക്ട് ചെയ്യുന്നു. അടുത്തതായി ക്വാണ്ടിറ്റി ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് നമ്പർ ആയി സെറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ടേബിളിനെ സേവ് ചെയ്യുന്നു. ഇവിടെ സേവാസ് എന്ന ബോക്സിൽ ടേബിൾ നെയിം ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റോക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ മാർക്കറ്റ് ഡാറ്റാബേസിലെ ആദ്യത്തെ ടേബിൾ ആണ് സ്റ്റോക്ക്. ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ മാർക്കറ്റ് എന്ന ഡാറ്റാബേസിൽ സ്റ്റോക്ക് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി എങ്ങനെ VB.NET ൽ നിന്നും ഈ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിനായി VB.NET ൽ ഇതേ രീതിയിൽ വിൻഡോ ഡിസൈൻ ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഫോം റൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂ എൻ്റർ ചെയ്ത ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ വാല്യൂ ആക്സസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ മാർക്കറ്റ് എന്ന ഡേറ്റാബേസിലെ സ്റ്റോക്ക് എന്ന ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിനായി കോഡ് വിൻഡോയിലെ ജനറൽ പാർട്ടിൽ ഇതേ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇത് ആദ്യം ഡിക്ലെയർ ചെയ്യേണ്ട വേരിയബിൾ ഇതേ രീതിയിലാണ്. DIM നമ്മൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിം ആസ് ന്യൂ OLEDB.OLEDB കണക്ഷൻ. ജനറൽ പാർട്ടിൽ വരുന്ന രണ്ടാമത്തെ വേരിയബിൾ ഇതേ രീതിയിലാണ്. DIM CMD അതായത് നമ്മൾക്ക് ആവശ്യമുള്ള വേരിയബിൾ നെയിം ആസ് ന്യൂ OLEDB.OLEDB കമാൻഡ്. ഇതിനുശേഷം ഫോം ലോഡ് ഇവന്റിൽ കണക്ഷൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി കണക്ഷൻ ഒബ്ജക്റ്റ് അതായത് CON ഇക്വൽ ടു ന്യൂ OLEDB.OLEDB കണക്ഷൻ ബ്രാക്കറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്സസിലെ ഡേറ്റാബേസിൻ്റെ പാത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ബ്രാക്കറ്റിൽ കണക്ഷൻ ആസ് സ്ട്രിംഗ് ഇവിടെ നമ്മുടെ പാത്ത് ഡേറ്റാബേസിൻ്റെ പാത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക.
കണക്ഷൻ ഒബ്ജക്റ്റിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യുക. അതായത് പ്രൊവൈഡർ ഇക്വൽ ടു മൈക്രോസോഫ്റ്റ് ഡോട്ട് ജെറ്റ് ഡോട്ട് OLEDB ഡോട്ട് 4.0 ദെൻ സെമി കോളൻ പാസ്വേഡ് ഇക്വൽ ടു പാസ്വേഡ് നമ്മൾ ആക്സസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം യൂസർ ഐ ഡി, അത് കഴിഞ്ഞ് ഡേറ്റ സോഴ്സ്. ഡേറ്റ സോഴ്സ് ഇക്വൽ ടു നമ്മൾ എവിടെയാണോ ആക്സസിലെ ഡേറ്റ ബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ പാത്ത് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കണക്ഷൻ ഓപ്പൺ ചെയ്ത ശേഷം സേവ് ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം എൻ്റർ ചെയ്യുക. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമാൻഡ് ഒബ്ജക്റ്റ് ആണല്ലോ സി എം ഡി. ഇവിടെ സി എം ഡി ഇക്വൽ ടു ന്യൂ OLEDB ഡോട്ട് OLEDB കമാൻഡ് ബ്രാക്കറ്റിൽ SQL ക്വറി ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. ഒരു ഡേറ്റാ ബേസിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന SQL ക്വറി ഇൻസേർട്ട് ക്വറി ആണല്ലോ, അത് ഇവിടെ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. അതായത് ക്വറി സ്ട്രിംഗ് ആയിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനാൽ ഡബിൾ കോഡ്സിൽ നമ്മൾ ക്വറി തുടങ്ങുന്നു. ഇനി ഇൻസേർട്ട് ഇൻ ടു സ്റ്റോക്ക് വാല്യൂസ്, അതിനുശേഷം സിംഗിൾ കോഡ്സോട് പറഞ്ഞ് ഡബിൾ കോഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് 1.txt എന്ന് പറയുന്നത് ഡോട്ട് നെറ്റിലെ ഒരു വേരിയബിൾ ആണ്. അതിനാൽ ഇതിനെ സ്ട്രിംഗിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഡബിൾ കോഡ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി എസ്ക്യുഎൽ ക്വറിയിൽ സ്ട്രിംഗ് ആണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ അത് സിംഗിൾ കോഡ്സിലാണല്ലോ എൻ്റർ ചെയ്യുന്നത്. അതിനാലാണ് ഇവിടെ സിംഗിൾ കോഡ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നു. ഇനി സിംഗിൾ കോഡ്സും കോമയും പറയേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ വീണ്ടും ഡബിൾ കോഡ്സിനകത്ത് സിംഗിൾ കോഡ്സും കോമയും യൂസ് ചെയ്യുന്നു. അതായത് ഒരു എസ്ക്യുഎൽ ക്വറി VB.NET ൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വറിയുടെ സിൻടാക്സ് എപ്പോഴും സ്ട്രിംഗ് ആയി മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ക്വറി എപ്പോഴും ഡബിൾ കോഡ്സിൽ മാത്രമേ വരാൻ പാടുള്ളൂ. VB യുടെ വേരിയബിൾസ്, അതായത് ടെക്സ്റ്റ് ബോക്സ്, ലിസ്റ്റ് ബോക്സ് തുടങ്ങിയ കൺട്രോൾസ് ഇതേ രീതിയിൽ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് സ്ട്രിംഗുമായി കമ്പൈൻ ചെയ്യേണ്ടതാണ്. അതിനാൽ സിംഗിൾ കോഡ്സ്, കോമ, സിംഗിൾ കോഡ്സ് ഇതെല്ലാം നമ്മൾ ഡബിൾ കോഡ്സിൽ ഇതേ രീതിയിൽ എൻ്റർ, ടെക്സ്റ്റ് ബോക്സ് എല്ലാം പ്ലസ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ക്വറി കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇത് ഏത് കണക്ഷൻ ഒബ്ജക്റ്റിലാണ് ക്വറി വർക്ക് ചെയ്യേണ്ടത്, അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് CON എന്ന കണക്ഷൻ ഒബ്ജക്റ്റ് ആണല്ലോ, ഇവിടെയാണ് നമ്മൾ ഡേറ്റാബേസ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ കമാൻഡ് ഒബ്ജക്റ്റ് ക്വറി കംപ്ലീറ്റ് ചെയ്ത ശേഷം കണക്ഷൻ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ പറയേണ്ടതാണ്. ഇനി നമ്മൾ കൊടുത്ത ക്വറി വർക്ക് ചെയ്യണമെങ്കിൽ കമാൻഡ് ഒബ്ജക്റ്റ് അതായത് CMD ഡോട്ട് എക്സിക്യൂട്ട് നോൺ ക്വറി എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഒരു SQL ക്വറി VB.NET ൽ ഉപയോഗിക്കുമ്പോൾ ക്വറിയുടെ എല്ലാ പാർട്ടും സ്ട്രിംഗ് ആയി വരേണ്ടതാണ്. അത് ബ്രാക്കറ്റ് ആയാൽ തന്നെയും സിംഗിൾ കോഡ്സ് ആയാലും കോമ ആയാലും അതിനെ സ്ട്രിംഗ് ആയി റെപ്രസെൻ്റ് ചെയ്യുക. VB.NET ലെ കൺട്രോൾസ്, ടെക്സ്റ്റ് ബോക്സ്, ലിസ്റ്റ് ബോക്സ്, അതുപോലെ തന്നെ വേരിയബിൾ നെയിം, ഇവയെല്ലാം പ്ലസ് ഉപയോഗിച്ച് സ്ട്രിംഗിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി ടേബിളിലെ എംപ്ലോയി ഡീറ്റെയിൽസ് എങ്ങനെ സെലക്ട് ക്വറി ഉപയോഗിച്ച് VB.NET കൺട്രോൾസിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. ഇതിനായി ആദ്യം ഫോം ഡിസൈൻ ചെയ്യുന്നു. ഇതാ ഫോം നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. എംപ്ലോയി ടേബിളിൽ നിന്നും ഫസ്റ്റ് എന്ന ബട്ടനാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയി ടേബിളിൽ നിന്നും ഫസ്റ്റ് റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്യണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ബട്ടനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡേറ്റ വാല്യൂവിൻ്റെ നെക്സ്റ്റ് വാല്യൂ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യണം. അതേപോലെ തന്നെ പ്രീവിയസ് ബട്ടനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ പ്രീവിയസ് ഡേറ്റ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. ഇതേപോലെ തന്നെ ലാസ്റ്റ് ബട്ടനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ
ടേബിളിലെ ഏറ്റവും ലാസ്റ്റ് റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്യണം. ഇതിനായി ഓരോ ബട്ടണിലും ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ഇതാ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ആദ്യമായി ഫോമിൻ്റെ ജനറൽ പാർട്ടിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ കണക്ഷൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് ഡി ഐ എം കണക്ഷൻ വേരിയബിൾ നെയിം ആസ് ന്യൂ ഒ എൽ ഇ ഡി ബി ഡോട്ട് ഒ എൽ ഇ ഡി ബി കണക്ഷൻ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് കണക്ഷനിൽ നിന്നും ഡേറ്റയെ റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വി ബി ഡോട്ട് നെറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് ഒ എൽ ഇ ഡി ബി എന്ന ക്ലാസ്സിലെ ഒ എൽ ഇ ഡി ബി ഡാറ്റ അഡാപ്റ്റർ. അതിനായി ഡാറ്റ അഡാപ്റ്ററിൻ്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് രണ്ടാമത് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾ ഡി ഐ എം വേരിയബിൾ നെയിം ആസ് ന്യൂ ഒ എൽ ഇ ഡി ബി ഡോട്ട് ഒ എൽ ഇ ഡി ബി ഡാറ്റ അഡാപ്റ്റർ. ഒരു ഡാറ്റ അഡാപ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഒരു ഡാറ്റ സെറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് ഡാറ്റ അഡാപ്റ്ററിൽ നിന്നും ഡാറ്റയെ സ്വീകരിക്കലാണ് ഡാറ്റ സെറ്റിൻ്റെ ജോലി. ഇതിനായി ഒരു ഡാറ്റ സെറ്റിൻ്റെ വേരിയബിളും നമ്മൾ ജനറൽ പാർട്ടിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് ഡി ഐ എം വേരിയബിൾ നെയിം ആസ് ന്യൂ ഡാറ്റ സെറ്റ്. ഇനി ഫോമിൻ്റെ ലോഡ് ഇവൻറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണക്ഷൻ വേരിയബിൾ സി ഒ എൻ ആണല്ലോ. അടുത്തതായി ഫോം ലോഡ് ഇവൻറ്റിൽ ഈ കണക്ഷനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിനായി കണക്ഷൻ വേരിയബിൾ അതായത് സി ഒ എൻ ഈക്വൽ ടു ന്യൂ ഒ എൽ ഇ ഡി ബി ഡോട്ട് ഒ എൽ ഇ ഡി ബി കണക്ഷൻ ബ്രാക്കറ്റിൽ നമ്മൾ കണക്ഷൻ സ്ട്രിംഗ് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത കണക്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കണക്ഷൻ ഓബ്ജക്റ്റിലെ ഓപ്പൺ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. അതിനായി അടുത്ത സ്റ്റെപ്പ് കണക്ഷൻ ഡോട്ട് ഓപ്പൺ. ഇനി ഡാറ്റ അഡാപ്റ്ററിൻ്റെ ഉപയോഗം നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണക്ഷൻ ഓബ്ജക്റ്റിൽ നിന്നും അതായത് ഡാറ്റാബേസിൽ നിന്നും ഒരു ടേബിളിലെ ഡാറ്റ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളാണ് ഡാറ്റ അഡാപ്റ്റർ. അതായത് ഡാറ്റ അഡാപ്റ്റർ എന്ന ക്ലാസ്. ഇവിടെ ഡാറ്റ അഡാപ്റ്ററിൻ്റെ ഓബ്ജക്റ്റ് ആണ് ഡാറ്റ ഐ പി. അതുകൊണ്ട് ഡാറ്റ ഐ പി ഈക്വൽ ടു ന്യൂ ഒ എൽ ഇ ഡി ബി ഡോട്ട് ഒ എൽ ഇ ഡി ബി ഡാറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ ഇവിടെയാണ് നമ്മൾ എസ് ക്യു എൽ ക്വറി ഉപയോഗിക്കേണ്ടത്. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം ഇ എം ബി. അതായത് എംപ്ലോയി ടേബിളിലെ എല്ലാ റെക്കോർഡും സെലക്ട് ചെയ്തെടുത്ത് ഡാറ്റ അഡാപ്റ്റർ ഓബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്വറിയുടെ കൂടെ തന്നെ വെയർ എന്ന കണ്ടീഷനും ഉപയോഗിക്കാവുന്നതാണ്. അതായത് വെയർ എംപ്ലോയി നമ്പർ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന കോഡുള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് മാത്രമേ ക്വറി സെർച്ച് ചെയ്തെടുക്കുകയുള്ളൂ. അതിനുശേഷം കോമ നമ്മൾ ഏത് കണക്ഷനിൽ നിന്നാണോ ക്വറി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കണക്ഷൻ ഒബ്ജക്റ്റ് ഇവിടെ പറയണം. ഈ ഫോമിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണക്ഷൻ ഒബ്ജക്റ്റ് സി ഒ എൻ ആണല്ലോ, അതിനാൽ ഇവിടെ സി ഒ എൻ ഉപയോഗിക്കുക. എന്നാൽ ഒരു ഫോമിൽ നമ്മൾക്ക് എത്ര ഡാറ്റ അഡാപ്റ്റർ ഒബ്ജക്റ്റ് വേണമെങ്കിലും ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതും അത് വ്യത്യസ്തമായ കണക്ഷനുമായി കണക്ട് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ ഡാറ്റ അഡാപ്റ്ററിലേക്ക് സെലക്ട് ചെയ്തെടുത്ത ഡാറ്റ വാല്യൂസിനെ ഡാറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ സെറ്റിൻ്റെ ഓബ്ജക്റ്റ് ആണ് ഡി എസ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഡാറ്റ അഡാപ്റ്ററിൻ്റെ ഓബ്ജക്റ്റ് അതായത് ഡാറ്റ എ പി ഡോട്ട് ഫിൽ ബ്രാക്കറ്റിൽ ഡി എസ്. ഈ സ്റ്റെപ്പ് പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ ഡാറ്റ അഡാപ്റ്ററിലുള്ള എംപ്ലോയി റെക്കോർഡ്സ് എല്ലാം തന്നെ ഡാറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഇനി ഒരു ടേബിളിൽ എത്ര ഡാറ്റ വാല്യൂ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് റോസ് ഡോട്ട് കൗണ്ട്. അതായത് ഇ എം ബി ടേബിളിലെ എല്ലാ റെക്കോർഡും ഇപ്പോൾ ഡി എസിലുണ്ടല്ലോ. അതിനാൽ ഡി എസ് ഡോട്ട് ടേബിൾസ് ഓഫ് ഇ എം ബി ഡോട്ട് റോസ് ഡോട്ട് കൗണ്ട്. ഇ എം ബി ടേബിളിലെ മാക്സിമം എത്ര എംപ്ലോയീസിൻ്റെ റെക്കോർഡുണ്ടോ അതിൻ്റെ എണ്ണം സി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്.
അതോടൊപ്പം തന്നെ ഐയുടെ വാല്യൂ സീറോ ആയി മാറുന്നതാണ്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾക്ക് താഴോട്ട് നോക്കി വരുമ്പോൾ മനസ്സിലാക്കാം. ഇനി ബട്ടണിലെ പ്രോഗ്രാം നോക്കാം. ഫോമിൽ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തിരിക്കുന്ന ബട്ടൺ ഫസ്റ്റ് എന്ന ബട്ടൺ ആണല്ലോ. അതായത് ഫസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റാബേസിലെ ആദ്യത്തെ എംപ്ലോയി റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്യണം. ഇതിനായി എന്ത് പ്രോഗ്രാമാണ് നമ്മൾ ബട്ടണിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ബട്ടണിലെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ആദ്യം ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ടേബിളിലെ ചില പ്രത്യേക റോകൾ മാത്രം നമ്മൾക്ക് സെലക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഡേറ്റ റോ. ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിനാൽ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഡി ആർ എന്ന വേരിയബിൾ ആണ്. ഇനി എങ്ങനെയാണ് റോ സ്റ്റോർ ചെയ്യുന്നതെന്ന് തൊട്ടടുത്ത സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നു. അതായത് ഡി ആർ ഈക്വൽ ടു ഡി എസ് ഡോട്ട് ടേബിൾ ഓഫ് ഇ എം ബി ഡോട്ട് റോസ് ഓഫ് ഐ. അതായത് ഡി എസിലെ ടേബിൾ ആയ ഇ എം ബിയിൽ നിന്നും റോസ് ഓഫ് ഐ, ഐയുടെ ആദ്യം നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന വാല്യൂ സീറോ, അതായത് ആദ്യത്തെ റോ, അത് ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ഫസ്റ്റ് റോയിലെ ഓരോ കോളം നമുക്ക് ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതിയല്ലോ. അതിനായി തൊട്ടടുത്ത സ്റ്റെപ്പ് മുതൽ ടെക്സ്റ്റ് ബോക്സിലേക്ക് വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നതായി കാണാം. ഡി ആറിൽ ആദ്യത്തെ റോയാണ് ഉള്ളത്. അടുത്തതായി ടെക്സ്റ്റ് ബോക്സ് വൺ ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു ഡി ആർ ഓഫ് സീറോ, അതായത് ഡി ആർ എന്ന് പറയുന്ന റോയിലെ ആദ്യത്തെ കോളം അതാണ് ഡി ആർ ഓഫ് സീറോ, അത് ടെക്സ്റ്റ് ബോക്സിലേക്ക് അസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡി ആർ ഓഫ് വൺ എന്ന് പറയുന്നത് എംപ്ലോയി നെയിം, അത് ടെക്സ്റ്റ് ബോക്സ് ടുവിലേക്ക് അസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡി ആർ ഓഫ് ടു ഫസ്റ്റ് റോയിലെ ബേസിക് സാലറി, അത് ടെക്സ്റ്റ് ബോക്സ് ത്രീയിലേക്ക് അസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് റോയിലെ ഡി എ, അത് ടെക്സ്റ്റ് ഫോറിലേക്ക് അസൈൻ ചെയ്യുന്നു. അടുത്തതായി ഡി ആർ ഓഫ് ഫോർ, അതായത് ടോട്ടൽ സാലറി, അത് ടെക്സ്റ്റ് ബോക്സ് ഫൈവിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ബട്ടണിൽ നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിലെ ഫസ്റ്റ് റെക്കോർഡ് ഇതേ രീതിയിൽ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. എന്നാൽ വീണ്ടും ആ ബട്ടൺ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല, കാരണം അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഫസ്റ്റ് റെക്കോർഡാണല്ലോ. അതിനായി ബട്ടൺ വൺ ഡോട്ട് എനേബിൾഡ് ഈക്വൽ ടു ഫാൾസ് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. അതായത് ബട്ടൺ വൺ ഫാൾസ് ആവുന്നതാണ്. ഇനി അടുത്ത ബട്ടണിലെ പ്രോഗ്രാം നോക്കാം. ഫോമിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അടുത്ത ബട്ടണാണ് നെക്സ്റ്റ് ബട്ടൺ. അതായത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എംപ്ലോയി റെക്കോർഡിന്റെ തൊട്ടടുത്ത റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്യണം. ഇതിനായി പ്രോഗ്രാം ഇതേ രീതിയിൽ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ആദ്യം നമ്മൾ ഡേറ്റ റോയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതായി കാണാം. അതായത് ഐയുടെ ആദ്യത്തെ വാല്യൂ സീറോ ആണെങ്കിൽ അടുത്തത് വൺ ആവുന്നതാണ്. ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഇഫ് കണ്ടീഷൻ നമുക്ക് പരിശോധിക്കാം. ഇഫ് സി ഈക്വൽ ടു ഐ, സി എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതായത് ഫോം ലോഡ് ഇവന്റിൽ എംപ്ലോയി ടേബിളിലെ എത്ര റോ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന വേരിയബിൾ ആണ് സി. അപ്പോൾ ഐയുടെ വാല്യൂ സിയുടെ വാല്യൂ തുല്യമാവുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ റെക്കോർഡ് എത്തിയല്ലോ. പിന്നീട് നെക്സ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിനാലാണ് ഈ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സിയുടെ വാല്യൂ ഐയുടെ വാല്യൂ തുല്യമായി കഴിഞ്ഞാൽ മെസ്സേജ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, അതായത് എൻഡ് ഓഫ് ദി റെക്കോർഡ്. അതിനുശേഷം ബട്ടൺ വൺ എനേബിൾഡ് ട്രൂ ആക്കുന്നു. ബട്ടൺ വൺ എന്നത് ഫസ്റ്റ് റെക്കോർഡിന്റെ ബട്ടൺ ആണല്ലോ. അപ്പോൾ ലാസ്റ്റ് റെക്കോർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെക്കോർഡ് എനേബിൾഡ് ചെയ്യാം. അതേപോലെ തന്നെ ബട്ടൺ ത്രീ എനേബിൾഡ് ട്രൂ. ബട്ടൺ ത്രീ എന്നത് പ്രീവിയസ് ബട്ടൺ ആണ്. അപ്പോൾ ലാസ്റ്റ് റെക്കോർഡിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ പ്രീവിയസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി ബട്ടൺ ടു, അതായത് നെക്സ്റ്റ് ബട്ടൺ, ലാസ്റ്റ് റെക്കോർഡിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ വർക്ക് ചെയ്യില്ലല്ലോ. അതിനായി ബട്ടൺ ടു എനേബിൾഡ് ഫാൾസ് ആകുന്നു. എന്നാൽ ബട്ടൺ ഫോർ എനേബിൾഡ് ഫാൾസ് ആകുന്നു. ബട്ടൺ ഫോർ എന്ന് പറയുന്നത് ലാസ്റ്റ് ബട്ടൺ ആണ്.
ലാസ്റ്റ് റെക്കോർഡിൽ എത്തി നിൽക്കുകയാണെങ്കിൽ ലാസ്റ്റ് ബട്ടൺ വീണ്ടും വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനവും ഇതേ രീതിയിൽ എനേബിൾഡ് ഫാൾസ് ആക്കുന്നു. അതല്ലെങ്കിൽ, അതായത് സിയുടെ വാല്യൂ ഐ അല്ലെങ്കിൽ ഇവിടെ ഡി ആറിലേക്ക് ഐയുടെ വാല്യൂ ഉള്ള റോ സ്റ്റോർ ചെയ്യുന്നു. അതായത് ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ സെക്കൻഡ് റോ ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഡി ആർ ഓഫ് 0 ടെക്സ്റ്റ് ബോക്സ് 1-ലേക്കും തുടർന്നുള്ള വാല്യൂ അതായത് ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് അടുത്ത ബട്ടണിലെ പ്രോഗ്രാം നോക്കാം. നെക്സ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ബട്ടൺ പ്രീവിയസ് ആണല്ലോ. അതായത് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ തൊട്ടു മുമ്പിലത്തെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിൻ്റെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഐയുടെ വാല്യൂ ഇപ്പോൾ 5 ആണെങ്കിൽ പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് 4 ആയി മാറുന്നു. ഇനി ഐയുടെ വാല്യൂ എപ്പോഴാണോ 0-ൽ താഴെയാവുന്നത്, അതായത് ആദ്യത്തെ റെക്കോർഡ് 0 ആണല്ലോ, അതിൽ താഴെ ഐയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ ബട്ടൺ 1 എനേബിൾഡ് ഫാൾസ് ആക്കുന്നു. ബട്ടൺ 1 എന്നത് ഫസ്റ്റ് ബട്ടൺ ആണല്ലോ, അത് ഫാൾസ് ആക്കുന്നു. അതേപോലെ തന്നെ ബട്ടൺ 3 എന്നത് പ്രീവിയസ് ബട്ടൺ ആണല്ലോ, ഇതും എനേബിൾഡ് ഫാൾസ് ആക്കുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന 2 ബട്ടൺ മാത്രം, അതായത് നെക്സ്റ്റ് ബട്ടനും ലാസ്റ്റ് ബട്ടനും. ഐയുടെ വാല്യൂ 0-ൽ താഴെ ആയിട്ടില്ലെങ്കിൽ ഡി ആറിലേക്ക് ഐയുടെ വാല്യൂ ഉള്ള റോ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് ഐയുടെ വാല്യൂ 2 ആണെങ്കിൽ മൂന്നാമത്തെ റോ ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഡി ആറിലെ ഓരോ കോളവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതായതായിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇനി അടുത്ത ബട്ടനാണ് ലാസ്റ്റ് ബട്ടൺ. അതായത് ലാസ്റ്റ് ബട്ടനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടേബിളിലെ ഏറ്റവും അവസാനത്തെ എംപ്ലോയി ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. ഇതിലെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ലാസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റ റോസ്, അത് ഐയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടനും ലാസ്റ്റ് ബട്ടനും പിന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അതിനാൽ ബട്ടൺ 2 ബട്ടൺ 4 എനേബിൾ ഫാൾസ് ആകുന്നു. എന്നാൽ ഫസ്റ്റ് ബട്ടനും പ്രീവിയസ് ബട്ടനും എനേബിൾ ട്രൂ ആക്കുന്നു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് റെക്കോർഡ്, അതായത് ഐയുടെ വാല്യൂ സി ആണല്ലോ, ആ റെക്കോർഡ് ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഡി ആറിലെ കോളം ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ പ്രോഗ്രാം നമ്മളിവിടെ റൺ ചെയ്തിരിക്കുകയാണ്. ബട്ടൺ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി ഡേറ്റാബേസിൽ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ ഏതൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഇതിനായി SQL സെർവർ ഓപ്പൺ ചെയ്യുന്നു. ഒരു ഡേറ്റാബേസിലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സെലക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന ക്വറി നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. സെലക്ട് സ്റ്റാർട്ട് ഫ്രം ടേബിൾ നെയിം, അതായത് EMB. ഇനി F5 എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ ഇതാ ഡേറ്റാബേസിലെ വാല്യൂ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം 1-ലെ ബട്ടൺ സെലക്ട് ചെയ്ത് നോക്കാം. ഇതാ ഫസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത റെക്കോർഡ്, അതായത് അമീർ എന്നുള്ള റെക്കോർഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. പ്രീവിയസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഫസ്റ്റ് എന്ന റെക്കോർഡിലേക്ക് പോകുന്നതാണ്. ഇതേപോലെ തന്നെ ലാസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ലാസ്റ്റ് റെക്കോർഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു റെക്കോർഡിൽ നിന്നും മറ്റൊരു റെക്കോർഡിലേക്ക് .NET ൽ പോകാൻ പറ്റുന്നതാണ്.